ഇസ്ലാം എന്ന് പറയുന്നത് ഇന്ന് ലോകത്ത് വളരെ സജീവമായ വിമർശനങ്ങൾക്കും വിശകലനങ്ങൾക്കും വിയോജിപ്പുകൾക്കും ഇടവന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇസ്ലാം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ചരിത്രഘട്ടം ഏത് എന്ന ചോദ്യത്തിന് ചരിത്രത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഇസ്ലാം വിമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മറുപടി പറയുകയാണെങ്കിൽ അതായിരിക്കും സത്യസന്ധം എന്നാണ് എന്റെ അഭിപ്രായം. ഓരോ കാലഘട്ടത്തും ഇതിനെ നേരിടുന്ന ആളുകൾ, ഇപ്പൊ നമ്മുടെ കാലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഗൌരവപ്പെട്ട പ്രശ്നമാണ്. തൊട്ട് മുമ്പത്തെ തലമുറയിൽ എന്ത് നടന്നു എന്നതിൽ ചരിത്രപരമായ വിവരണങ്ങളിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളെ നമ്മുടെ മുമ്പിലുണ്ടാവൂ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇന്ന് നാനാ ദിക്കുകളിൽ നിന്ന് ഇസ്ലാം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ കരുതുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ ചരിത്രം ഇന്നലകളിലും ഇപ്രകാരം തന്നെയാണ്. വർത്തമാനകാലവും അതിൽ നിന്ന് ഭിന്നമല്ല. ഭാവിയിലും ഈ തരത്തിൽ ഇത് തുടരാനാണ് സാധ്യത. അങ്ങനെ പറയുമ്പോൾ ഇസ്ലാമിനെ ഇപ്പോഴായിട്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഇസ്ലാം വെല്ലുവിളിക്കപ്പെടുന്നു അല്ലെങ്കിൽ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നു എന്ന് പറയുന്നതിനേക്കാൾ സൂക്ഷ്മത ഇസ്ലാം ഇവിടത്തെ ഇരുട്ടിന്റെ ശക്തികളുടെ മുമ്പിൽ വെല്ലുവിളികൾ ഉയർത്തുന്നു എന്ന് പറയുന്നതിലായിരിക്കും. യഥാർത്ഥത്തിൽ അതാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ നിർഗുണമായ സമൂഹത്തിലൊട്ടും സ്വാധീനം ചെലുത്താൻ കഴിയാത്ത, മനുഷ്യന്റെ ചിന്തയോടും ബുദ്ധിയോടും സംവദിക്കാൻ ശേഷിയില്ലാത്ത, മാറി മാറി വരുന്ന സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാൻ ത്രാണിയില്ലാത്ത ഒന്നായിരുന്നു ഇസ്ലാമെങ്കിൽ അതിന്റെ പിന്നാലെ ആളുകൾ ഇങ്ങനെ അതിന്റെ വൈരികൾ ഇങ്ങനെ കൂടേണ്ട യാതൊരു കാര്യമില്ല. ഏറ്റവും ശക്തിയോടെ അത് വന്ന ഒരു ഘട്ടത്തിൽ ഏറ്റവും ശക്തമായ ഒരു ചെറുത്തുനിൽപ്പുണ്ടാവും. അതിന്റെ എല്ലാ ദുരന്തവും അല്ലെങ്കിൽ അതിന്റെ എല്ലാ ഗുണവും അതൊരു വിമർശകർ ഉണ്ടാകുന്നു എന്നത് ഒരു ദുരന്തമാണെങ്കിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ എല്ലാ ദുരന്തവും, ഇനി വിമർശകരുണ്ടാകുന്നു എന്നതൊരു ഗുണമാണെങ്കിൽ അതിന്റെ എല്ലാ പ്രയോജനവും ഉത്തമ സമൂഹത്തിലെ ആളുകൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. കാരണം അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ആ മനുഷ്യരുടെ ജീവിതത്തിൽ നേർക്കുനേരെ ഇടപെടുന്ന ഒരു വ്യവസ്ഥ എന്ന നിലക്ക് അവരന്നോളം പഠിച്ചതും ശീലിച്ചതും സമ്പ്രദായങ്ങളായി കൊണ്ടുനടന്നതുമായ മുഴുവൻ കാര്യങ്ങളെയും തിരുത്തുന്ന ഒരു ബദൽ ജീവിതമാർഗം എന്ന നിലക്ക് വളരെ ശക്തിയായിട്ട് ഇസ്ലാം രംഗത്ത് വരുന്നത് ആ ഘട്ടത്തിലാണ്, അതിന്റെ പൂർണ്ണതയോടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് തൽപരകക്ഷികളുടെ ഒരുപാട് മർമ്മങ്ങളിൽ ഇത് ചെന്നു മുട്ടി. അതുകൊണ്ട് തന്നെ ന്യായമായും അവരിൽ നിന്ന് എതിർപ്പുകളുമുണ്ടായി. കുറച്ച് കൊല്ലങ്ങൾ അന്ന് കഴിഞ്ഞപ്പോഴേക്ക് ഇസ്ലാം ഏതാണ്ട് ഇതിനോടെല്ലാം കോംപ്രമൈസായി, രാജിയായി. സ്വാഭാവികമായിട്ടും വിമർശകരുടെ വിമർശനങ്ങളും കെട്ടടങ്ങി. ഇങ്ങനെയാണല്ലോ സംഭവിക്കാം. ചരിത്രത്തിൽ കമ്മ്യൂണിസത്തിന് സംഭവിച്ചത് അതാണ്. ഒരു ഘട്ടത്തിൽ അത് ചൂഷണ സംവിധാനങ്ങൾക്കെതിരെയുള്ള വിമോചനത്തിന്റെ ഒരു വലിയ സ്വപ്നമായിട്ട് രംഗത്ത് വന്നു. വിശേഷിച്ച് തൊഴിലാളി വർഗത്തിന്റെ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടവരുടെ, ജീവിതത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പല കാരണങ്ങളാൽ അരിക്കാക്കപ്പെട്ടവരുടെ പ്രശ്നം, ഈ പ്രശ്നത്തെ നേർക്കുനേരെ അങ്ങോട്ട് ഏറ്റെടുക്കുകയല്ല അതിന്റെ ആളുകൾ ചെയ്തത്. അതിനവർ ചില സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കി. മനുഷ്യന്റെ പ്രശ്നങ്ങൾ, മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടാൻ കാരണം ഉൽപാദനോപകരണങ്ങൾ ചിലർ ഉടമപ്പെടുത്തി വച്ചിരിക്കുന്നു എന്നതാണ് എന്ന് അവർ കണ്ടുപിടിച്ചു. ഒരു പുതിയ കണ്ടുപിടുത്തമാണ്, അതിന് വേറെ അടിസ്ഥാനമൊന്നുമില്ല. ആകെ അവർക്ക് ഇതിനുള്ള അടിസ്ഥാനം മനുഷ്യന്റെ പരിണാമത്തിന്റെ, അവർ പരിണാമ സിദ്ധാന്തത്തിന്റെ ആളുകളാണ്.
മനുഷ്യൻ കുരങ്ങിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് ഘട്ടം ഘട്ടമായി എന്ന് കരുതുന്നവരായിരിക്കാം. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഒരിക്കലും തൃപ്തികരമായ ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. അതവിടെ ഇരിക്കട്ടെ. കഴിയില്ല എന്ന് ഞാൻ പറയുന്നത്, ഏത് പ്രതികൂല സാഹചര്യത്തിലും ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിയാണ് ഈ കുരങ്ങ് എന്ന് പറയുന്നത്. പൊതുവേ മൃഗങ്ങൾ അങ്ങനെയാണ്. മനുഷ്യ ഒരു കുരങ്ങിന്റെ കുഞ്ഞിന്, മനുഷ്യന്റെ ഒരു കുഞ്ഞിന് കിണി ലഭിക്കേണ്ടുന്ന പരിചരണങ്ങളൊന്നും അത്യാവശ്യമില്ല. ഇപ്പോഴും കാട്ടിൽ ജീവിക്കുന്നുണ്ടല്ലോ കോടിക്കണക്കിന് കുരങ്ങുകളും കുട്ടികളും കുടുംബസമേതം. വിശേഷിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് വല്ല പ്രശ്നങ്ങളുമുണ്ടെങ്കിൽ അത് വികസനത്തിന്റെ പേര് പറഞ്ഞ് നമ്മൾ നടത്തുന്ന കടന്നുകയറ്റത്തിന്റെ പ്രശ്നം മാത്രമാണ്, വേറൊരു പ്രശ്നമില്ല. തണുപ്പവർക്ക് പ്രശ്നമല്ല, ചൂടവർക്ക് പ്രശ്നമല്ല, പ്രതിരോധശേഷിയുടെ പ്രശ്നമില്ല, പകർച്ചവ്യാധി ഇതുപോലെ അവരെ പിടിപെട്ടതായിട്ട് നമുക്കറിയില്ല. ചില്ലർ പ്രശ്നങ്ങളൊക്കെ അവിടെയും വരാം. മൃഗങ്ങൾക്ക് ഭൂമിയുടെ ഒരു സന്തുലിതത്വത്തിന് വേണ്ടി, മനുഷ്യൻ എത്ര വമ്പനായാലും ഭൂമിയുടെ മനുഷ്യരുടെ ഒരു സന്തുലിതത്വത്തിന് വേണ്ടി അത് വരാം, മൃഗങ്ങളിലും വരാം. പക്ഷെ കുരങ്ങുകൾ എന്ന് പറയുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും ജീവിച്ചു പോകാൻ പറ്റുന്ന ഒരു ജീവിയാണ്. അതിൽ നിന്ന് പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ മനുഷ്യൻ എന്നതിലേക്ക് മാറി വളരെയേറെ പരിചരണവും സംരക്ഷണവുമുള്ള ഒന്നിലേക്ക് ഒരു കാരണവുമില്ലാതെ സ്വാഭാവികമായി ഇതിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിയുള്ള മനുഷ്യന്റെ ചിന്തയ്ക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തത്, ഈ മനുഷ്യനിലേക്ക് മാറിയിട്ട് മനുഷ്യന്റെ ഒരു കുഞ്ഞിനെ ഒരു രണ്ടു കൊല്ലം എന്ന് പറഞ്ഞാൽ പോരാ, ശരിക്കും 4 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലം എന്നൊക്കെ പറയണം. പക്ഷേ ഞാൻ മിനിമം പറയണം, ഒരു 2 കൊല്ലം സജീവമായ മാതാപിതാക്കളുടെ നിതാന്ത ജാഗ്രത കൂടാതെ ഒരു മനുഷ്യ കുഞ്ഞിനെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. കുഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ ഒരു കുഞ്ഞിനെയല്ല നമ്മൾ കാണുന്നത്, ഒരു മാതാവിന്റെ മടിത്തട്ടുകൂടിയാണ്. അങ്ങനെയാണ് കുഞ്ഞിനെ കുറിച്ചുള്ള സങ്കല്പം. ഇത്രയേറെ പരിചരണവും സംരക്ഷണവും വേണ്ട ഒന്നിലേക്ക് ഏത് പ്രതികൂല സാഹചര്യത്തിലും ജീവിക്കാവുന്ന ഒരു ഘടനയിലുള്ള ഒരു മൃഗത്തിൽ നിന്ന് ഈ അവസ്ഥയിലേക്ക് പരിണമിച്ചു എന്ന് പറഞ്ഞാൽ പരിണാമ സിദ്ധാന്തത്തിന് തന്നെ അടിത്തറ പൊളിക്കുന്ന ഒരു വാദമാണത്. കാരണം പരിണാമ സിദ്ധാന്തം എന്ന് പറയുന്നത് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്, അതിജയിക്കുവാൻ ശേഷിയുള്ളവർ നിലകൊള്ളുക, അങ്ങനെയാണ്. അങ്ങനെ നോക്കിയാൽ അതിജയിക്കാൻ ശേഷിയുള്ള വർഗമല്ല മനുഷ്യൻ, അതിനേക്കാൾ മറ്റു മൃഗങ്ങളാണ്, ജീവജാലങ്ങളാണ് അതിജയിക്കാൻ ശേഷിയുള്ളവ എന്ന് പറയേണ്ടതായിട്ട് വരും. അപ്പോ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു ജീവിയിൽ നിന്ന് ഇത്തരം ഒരു സൃഷ്ടിയിലേക്ക് പരിവർത്തിതമായി എന്ന ചോദ്യത്തിന് തൃപ്തികരമായ ഉത്തരം ഉണ്ടാവില്ല എന്നാണ് എന്റെ ഉറപ്പ്. രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യനിലേക്ക് പരിവർത്തിതമായിട്ട് എത്രയോ കൊല്ലങ്ങളായിട്ട്, 1000 കണക്കിന് കൊല്ലങ്ങളായിട്ട് വേറെ ഒരു ജീവിയായി പിന്നീട് ഇത് പരിവർത്തിതമാകാതെ മനുഷ്യൻ മനുഷ്യരായി തന്നെ മുന്നോട്ട് പോകുന്നതിന്റെ കാരണം എന്ത്? ഞാനിതിപ്പോ ഇത് പറയാനല്ല ഇത് പറഞ്ഞത്, നമ്മൾ ഓർമ്മ പോകുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. കമ്മ്യൂണിസം മനുഷ്യന്റെ മുമ്പിൽ ഒരു വലിയ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. ആ കാഴ്ചപ്പാട് അവർ പറഞ്ഞത് പ്രയാസപ്പെടുന്നവന്റെ സംരക്ഷണം എന്നല്ല, സാധുക്കളുടെ പരിരക്ഷ എന്നല്ല, തൊഴിലാളി അധ്വാനിക്കുന്നവന്റെ പ്രശ്നം എന്നതുമല്ല. അവരതിനെ സിദ്ധാന്തപരമായി അവതരിപ്പിച്ചു. സിദ്ധാന്തപരമായി അവതരിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ്, അതായത് വളരെ പൌരാണികമായ കാലഘട്ടത്തിൽ, മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ ഒരു പരിഷ്കരണവുമില്ലാത്ത കാലഘട്ടത്തിൽ മനുഷ്യരുടെ ഉൽപാദനോപകരണങ്ങൾ പൊതുമേഖലയിലായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് തിരിയും. കാരണം എന്താ, അന്ന് ഉൽപാദനോപകരണം എന്ന് പറഞ്ഞാൽ വേട്ടയാടാൻ അവർ വല്ല പിന്നെ മൂർച്ചയുള്ള എല്ലോ അല്ലെങ്കിൽ മരത്തിന്റെ കമ്പോ ഉപയോഗിക്കും. അത് എവിടെയും കിടക്കും, അത് അതിനൊരു ഉടമയൊന്നുമില്ല. പിന്നെ അവർക്ക് കൃഷി ചെയ്യണം എന്ന് തോന്നുമ്പോൾ, എന്തെങ്കിലും ഭൂമിയിൽ കുത്തിക്കളച്ച് എന്തെങ്കിലും നട്ട് നനച്ച് വളർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിനും എല്ലും അതുപോലെ തന്നെ കല്ലും മരത്തിന്റെ കമ്പും ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ഉൽപാദനോപകരണങ്ങൾ എവിടെ നോക്കിയാലുണ്ട്. ഉൽപാദനോപകരണം ഒരു ഉടമയുടെ കയ്യിലല്ല. അതുകൊണ്ട് അന്ന് അവിടെ തർക്കമില്ല, ചൂഷണമില്ല, സമാധാനമാണ്, എല്ലാവർക്കും ക്ഷേമമാണ്. പിന്നീട് പരിഷ്കരിച്ചപ്പോൾ യന്ത്രങ്ങൾ കണ്ടുപിടിച്ചു. യന്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നതിനെ അനുസരിച്ച് യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട ഉടമയുടെ കയ്യിലായി. അപ്പൊ ഉൽപാദനോപകരണങ്ങൾ ചില ആളുകൾ കയ്യിൽ വെച്ചിട്ട് ഉൽപാദനോപകരണങ്ങൾ ഞങ്ങളുടെ കയ്യിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാക്കിയുള്ളവരെ തൊഴിലാളികളാക്കി ചേർത്ത് നിർത്തി പണിയെടുപ്പിച്ചു. ഇങ്ങനെയാണ് ലോകത്ത് ചൂഷണമുണ്ടായത് എന്നാണ് മാർക്സ് പറഞ്ഞത്. ഈ ചൂഷണ ഉടന അവസ്ഥ മാറണമെങ്കിൽ ഉൽപാദനോപകരണങ്ങൾ പൊതുമേഖലയിൽ വരണം. അതുകൊണ്ടാണ് എല്ലാം സ്റ്റേറ്റിന്റെ, കഴിഞ്ഞതിന്റെ മുമ്പത്തെ ആഴ്ച ഞാൻ സമ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു പരാമർശം നടത്തിയിരുന്നു, നിങ്ങൾക്ക് അത് ഓർമ്മയുണ്ടാകും. കമ്മ്യൂണിസത്തിന്റെ കാഴ്ചപ്പാടിൽ എല്ലാം സ്റ്റേറ്റിന്റേതാണ്, വ്യക്തിക്കൊന്നുമില്ല. വ്യക്തിയുടെ ഉടമസ്ഥത അവരംഗീകരിച്ചിട്ടില്ല. ചൈനയിലും ഇപ്പൊ അങ്ങനെയല്ല. അതല്ല ഞാൻ പറഞ്ഞത്, തിയറി പറയാണ്, വേടിലുള്ള കാര്യം പറയാണ്, പ്രയോഗത്തിലുള്ള വിഷയമല്ല. പ്രയോഗത്തിൽ അതൊന്നും നടക്കാൻ പോണില്ല. കാരണം
മനുഷ്യന്റെ പ്രകൃതം തന്നെ ഒരു ഉടമസ്ഥതാബോധത്തിലുള്ളതാണ്. നിങ്ങളൊരു ഒന്നര വയസ്സോ രണ്ടു വയസ്സോ ഉള്ള അല്ലെങ്കിൽ ഒരു ആറു മാസമായ കുട്ടിയുടെ കയ്യിൽ ഒരു സാധനം കൊടുത്തു നോക്കൂ, തിരിച്ചു കിട്ടാൻ പ്രയാസമാണ്. എന്റേതാക്കണം എന്ന ഒരു വികാരം മനുഷ്യന്റെ പ്രകൃതത്തിന്റെ ഭാഗമാണ് എന്നാണ് അതിന്റെ അർത്ഥം. ആ വികാരത്തോട് യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പ്രകൃതിയോട് പോരാടുക എന്നാണ്. പ്രകൃതിയോട് പോരാടിയാൽ ഒരാളും ജയിക്കാൻ പോകുന്നില്ല. അതുകൊണ്ടാണ് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോയത്. ഇതൊക്കെ ഞാനിപ്പോ പറഞ്ഞത് ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്ത് ഒരു ഘട്ടത്തിൽ ചർച്ചയായ ഒരു പ്രത്യയശാസ്ത്രമല്ല. കമ്മ്യൂണിസം അത് വന്ന ഒരു ഘട്ടത്തിൽ, നേരത്തെ ഞാൻ പറഞ്ഞ ഉപാധികളോടെ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി അത് പൊട്ടിപ്പുറപ്പെട്ടു വന്ന ഒരു ഘട്ടത്തിൽ വമ്പിച്ച ഒരു ആരവം, കോലാഹലം, വിമോചന സ്വപ്നം എല്ലാം ലോകത്തുണ്ടായിട്ടുണ്ട്. പിന്നെ പിന്നെ അത് കെട്ടടങ്ങി. അതിനെ വിമർശിക്കുന്നവർക്ക് പോലും ഇതിനെ വിമർശിക്കേണ്ടതില്ല, ഇതത്ര വലിയ സംഭവമൊന്നുമല്ല എന്ന് മനസ്സിലായി. ഏത് മുതലാളിത്തത്തിനെതിരെ അവർ രംഗത്ത് വന്നോ ആ മുതലാളിത്തം തന്നെ ഇവരെ അന്നാക്കിതോടാതെ വിഴുങ്ങി. ഇതൊക്കെ ലോകത്ത് സംഭവിച്ചു. സംശയമുള്ളവർക്ക് ചൈനയിലേക്ക് നോക്കാം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഇപ്പൊ നമുക്ക് നിർവാഹമില്ല. അതിന് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ അതിലേക്ക് പോകാൻ ഇപ്പൊ നിർവാഹമില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? ഇസ്ലാം ലോകത്ത് ചർച്ചയായത് ഇസ്ലാം പൊട്ടിപ്പുറപ്പെട്ടു വന്ന, കമ്മ്യൂണിസം പൊട്ടിപ്പുറപ്പെട്ടു വന്നു എന്ന് പറയുമ്പോൾ ഒരു ഘട്ടത്തിൽ പൊട്ടിപ്പുറപ്പെട്ടു വന്ന ഒരു സാധനമല്ല ഒന്നാമതായിട്ട് ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് ജീവിതത്തോടുള്ള ഒരു ഉത്തരവാദപ്പെട്ട ഒരു മനുഷ്യന്റെ സമീപന രീതിയാണ്. ആ ഉത്തരവാദപ്പെട്ട ഒരു സമീപന രീതി എന്ന് പറയുന്നത് ഒന്നാമത്തെ മനുഷ്യനെ തന്നെ അള്ളാഹ് പഠിപ്പിച്ചതാണ്. ഒന്നാം കുറേ കാലം മനുഷ്യന്മാർ താന്തോന്നികളായി കഴിഞ്ഞ് തമ്മിൽ തല്ലി അങ്ങനെ ചൂഷണം ചെയ്ത് അങ്ങനെ പൊറുതിമുട്ടി എന്നിട്ട് അവരിരുന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ അവരിൽ ബുദ്ധിയുള്ള ഒരാളിരുന്ന് ചിന്തിച്ച് എങ്ങനെ രക്ഷപ്പെടുന്നെന്ന് ആലോചിച്ച് അങ്ങനെ കണ്ടുപിടിച്ചതല്ല ഇസ്ലാം. അങ്ങനെ കണ്ടുപിടിച്ച ഒരു സാധനത്തിനും നിലനിൽപ്പില്ല ശാശ്വതമായി. കാരണം ആ കണ്ടുപിടിക്കപ്പെട്ട മനുഷ്യന്റെ ബലഹീനതകളെല്ലാം ഈ കണ്ടുപിടുത്തത്തിലും ഉണ്ടാകും, ഉറപ്പാണത്. മനുഷ്യരത്ര വിവരമുള്ളത്. ഇപ്പൊ നമ്മൾ ഞാനിങ്ങനെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പേരറിയാത്ത, ശബ്ദമറിയാത്ത, അത്ര പരിചയമില്ലാത്ത ഒരാൾ എന്റെ തൊട്ട് പിന്നിൽ വന്നിട്ട് വല്ലതും പറഞ്ഞാൽ തിരിഞ്ഞു നോക്കാതെ ഇത് ആരാന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയോ? മനുഷ്യന്റെ വിവരത്തിന്റെ തൂക്ക് എന്ന് പറയുന്നത് ഇത്ര മാത്രമാണ്. തൊട്ട് പിന്നിൽ നിന്ന് അപരിചിതമായ ഒരു ശബ്ദം കേട്ടാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ ആരെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അത്രയും പരിമിതമായ വിവരത്തിന്റെ ഉടമയായ മനുഷ്യൻ മനുഷ്യന് വേണ്ടി തന്നെ ദർശനമുണ്ടാക്കിയാൽ നിലനിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്നോളം ഓരോ വ്യവസ്ഥ വരുമ്പോഴും ഒരാരവം ഉണ്ടാകും. കമ്മ്യൂണിസം വന്നപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ അവസ്ഥ അതല്ല. പിന്നെ പിന്നെ ആ ആരവങ്ങൾ കെട്ടടങ്ങി. ഞാനത് പറയേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ അറിയാം. ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ അറേബ്യയിൽ വന്നപ്പോ അവിടെ എന്തൊക്കെ പുകിലുണ്ടായോ അതിന് സമാനമായത് ഇന്നിപ്പോ ഈ 21-ാം ഈ ആധുനിക നൂറ്റാണ്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കാം. 1400-ലേറെ സംവത്സരങ്ങൾക്ക് ശേഷം എവിടെ നമ്മൾ ഇസ്ലാമുമായി എഴുന്നേറ്റ് നിന്നോ അവിടെ ഇസ്ലാമിന്റെ പക്ഷത്ത് കുറെ ആളുകൾ, ഇസ്ലാമിന്റെ എതിർപക്ഷത്ത് കുറെ ആളുകൾ. എല്ലാവരും ശത്രുക്കളല്ല, സത്യസന്ധമായി പഠിക്കാൻ സന്നദ്ധതയുള്ളവർ ഇസ്ലാമിന്റെ പക്ഷത്ത് വരുന്നു വളരെ ആർജവത്തോടെ. മുൻവിധികളോടെ ഇതിനെ എതിർത്ത് ഇത് തകർത്ത് തരിപ്പണമാക്കിയില്ലെങ്കിൽ ഞങ്ങളുടെ അജണ്ട ഇവിടെ പുലരുകയില്ല എന്ന് കരുതുന്നവർ ഇസ്ലാമിന്റെ എതിർപക്ഷത്ത്. കമ്മ്യൂണിസം തുടങ്ങിയ കാലത്ത് ഈ രണ്ട് തലത്തിലും ഈ രണ്ട് തലത്തിലും അതിനെ പിന്തുണക്കാനും എതിർക്കാനും ആളുണ്ടായി. കുറെ കുറെ കാലം കഴിഞ്ഞപ്പോ ക്രമേണ ക്രമേണ പിന്തുണക്കാനും ആളില്ലാതായി. എതിർക്കേണ്ട കാര്യമില്ലെന്ന് എതിർക്കുന്നവർക്കും തോന്നി. സാധാരണഗതിയിലേക്ക് സ്ഥിതിവിശേഷം വന്നു. ഇസ്ലാം രംഗത്ത് വന്ന ആ ഘട്ടത്തിൽ തൽപര കക്ഷികൾ അതിനെതിരെ പുറപ്പെട്ടതുപോലെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇസ്ലാമിന് വേണ്ടി ചെയ്യാതെ നമ്മളിവിടെ കുറെ മുസ്ലിങ്ങൾ ജീവിച്ചു പോകുന്നു എന്ന കാരണത്താൽ തന്നെ അന്നത്തേതുപോലെയോ അതിലേറെയോ ശക്തിയിൽ ഇസ്ലാമിന് വിമർശിക്കേണ്ടതുണ്ട് എന്ന് ഇന്നും ഇവർക്ക് തോന്നുന്നു. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണത് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ ദൈവികത എന്നതാണ് അതിന്റെ ഉത്തരം. ഇസ്ലാം മനുഷ്യരുടെ സൃഷ്ടിയല്ല. അതുകൊണ്ട് അതിന് അസാധാരണമായ ഒരു ശേഷിയുണ്ട്, നിലനിൽപ്പിന്റെ ഒരു ശേഷിയുണ്ട്, നിലനിൽക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അത് മനുഷ്യ ജീവിതത്തെ വളരെ സൂക്ഷ്മമായി സമീപിക്കുന്നുണ്ട്. അത് ജീവിതത്തോടുള്ള ഗൌരവപൂർണമായ ഒരു നിലപാട് വിളംബരം ചെയ്യുന്നുണ്ട്. ഇത് അംഗീകരിക്കുന്നവർക്ക് വളരെ പെട്ടെന്ന് ഇതിന്റെ ആളാവാം. മറ്റു പല താൽപര്യങ്ങൾ ഉള്ളിൽ വെച്ച് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ആളാവുക അസാധ്യമായതുകൊണ്ട് ഇതിന്റെ എതിർചേരിയിൽ അവർ നിൽക്കേണ്ടതായിട്ട് വരും. നമ്മൾ ഓരോരുത്തരും ഇസ്ലാമിനെ സംബന്ധിച്ച് ഈ ഒരർത്ഥത്തിൽ സൂക്ഷ്മമായി പരിശോധിക്കണം, ആലോചിക്കണം എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. കാലം ഒരുപാട് മാറി.
ഈ നിരീശ്വരവാദികളോ അതുപോലെയുള്ള വളരെ ഫാഷൻ, വളരെ മോഡേണായിട്ട്, വളരെ ആധുനികമായിട്ട് ചിന്തിക്കുന്ന ആളുകൾ അവർ സാധാരണ പറയാറുണ്ട്, ലോകം പുരോഗമിച്ചു, ഇനി മതത്തിനും ദൈവത്തിനും ഒന്നും ഒരു പ്രശസ്തിയുമില്ല, ഒരു പ്രസക്തിയുമില്ല. ജിനോൻ കോഡ്, ദൈവത്തിന്റെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തന്നെ രഹസ്യങ്ങളെല്ലാം വായിക്കുന്ന ശാസ്ത്രം കണ്ടെത്തിക്കഴിഞ്ഞു. ക്ലോണിങ്ങിലൂടെ ജീവികളെ ഉൽപ്പാദിപ്പിക്കാനും സൃഷ്ടിക്കാനും സാധിച്ചു എന്നൊക്കെ അങ്ങ് തട്ടിവിട്ടു. യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിവൈഭവത്തെ വെല്ലുന്ന ഒരു സൃഷ്ടിവൈഭവത്തിലേക്ക് പോകാൻ മനുഷ്യ സമൂഹം എത്ര കാലം പ്രയത്നിച്ചാലും സാധ്യമല്ല എന്നതിൽ യാതൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല. കാരണം മനുഷ്യൻ അത്രേ ശേഷിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, വമാ ഉതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അറിവിൽ നിന്ന് വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളൂ, അത് വെച്ചിട്ട് കൈകാര്യം ചെയ്യാനേ നിങ്ങൾക്ക് സാധ്യമാകൂ. അപ്പൊ മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുക, എന്റെ നില എത്രമാത്രമാണ്, എന്റെ വില എത്രമാത്രമാണ്, എന്റെ ശേഷി എത്രമാത്രമാണ്, എന്റെ റബ്ബ് എത്രമാത്രം ശക്തനാണ്. ഈ രണ്ട് കാര്യങ്ങളിലും നമുക്ക് കൃത്യമായ ബോധമുണ്ടാവണം. അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക. സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ ഈ സയ്യിദുൽ ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളുടെ ലീന നേതാവ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സയ്യിദുൽ ഇസ്തിഗ്ഫാറിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. ഇത് ഏതോ ഒരു പ്രാർത്ഥനയിലെ ഒരു പ്രയോഗമല്ല, ഇത് വിശ്വാസിയുടെ ജീവിതത്തിന്റെ സദാസമയത്തുമുള്ള ഒരു ബോധ്യവും ബോധവുമാണ്. എന്ത്? അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക, പഠിച്ചവന് നീയാണ് എന്റെ റബ്ബി, ഞാൻ നിന്റെ വിനീത വിധേയനായ ദാസനാണ്. ഞാൻ എത്ര വിവരമുള്ളവനാണെങ്കിലും, എത്ര ശാസ്ത്രം പുരോഗമിച്ചെങ്കിലും, എത്ര കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായാലും, ഈ ശാസ്ത്രം, ഈ ഗവേഷണം, ഈ പുരോഗതി, ഈ കണ്ടുപിടുത്തം, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സാധാരണ ഞാൻ പറയാറുള്ള ചില ഉദാഹരണങ്ങളുണ്ട്. ഒന്ന്, ഒരു വലിയ വമ്പിച്ച തടിയുള്ള ഒരു വലിയ ഒരു വടവൃക്ഷം, നിമിഷ നേരം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് മുറിച്ച് അവിടെ നിന്ന് അങ്ങനെ ഒരു മരം തന്നെ ഉണ്ടായിരുന്നില്ല എന്ന അവസ്ഥ സൃഷ്ടിക്കാൻ കഴിയും ആധുനിക ശാസ്ത്രത്തിലൂടെ കണ്ടുപിടിച്ച യന്ത്രങ്ങൾക്ക്. നിങ്ങൾ യൂട്യൂബിലൊക്കെ നടിച്ചു നോക്ക്, മരം മുറിക്കുന്നതിനും പൊടിക്കുന്നതിനും ഉറുക്കുന്നതിനും എന്തൊക്കെ യന്ത്രങ്ങളാണ് മനുഷ്യർ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് തോന്നിപ്പോകും ഗംഭീരം തന്നെ സംഭവം. ഇതിന്റെ മറുവശം എന്താണെന്നറിയോ? മരം വളരുന്നതിന്റെ ടെക്നോളജി ആദം നബി അലൈഹി സ്വലാമിന്റെ കാലത്തെ ആ ടെക്നോളജിയിൽ നിന്ന് ലെവലേഷൻ മുന്നോട്ട് പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ, നിമിഷം നേരം കൊണ്ട് വടവൃക്ഷങ്ങൾ മുറിച്ച് മറിച്ച് പൊടിച്ച് നിറച്ച് ശൂന്യമാക്കാൻ മനുഷ്യർക്ക് കഴിയുമെങ്കിൽ, ശൂന്യമാക്കാൻ മനുഷ്യർക്ക് കഴിയുമെങ്കിൽ ഒരു മരം നട്ടുനനച്ച് വളർത്തി ഉണ്ടാക്കുന്നതിന്റെ ടെക്നോളജി ആദം നബിയുടെ കാലത്തേതിൽ നിന്ന് ലെവലേഷവും പുരോഗമിച്ചിട്ടില്ല. ഏത് കുന്നും മലയും നിമിഷ നേരങ്ങൾ കൊണ്ട് തുരന്നോ അല്ലെങ്കിൽ കോരിയോ തീർക്കാൻ യന്ത്രങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നല്ല അളവിൽ അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ശിക്ഷ ഇപ്പോൾ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഞാനിപ്പോൾ പറഞ്ഞു വന്നത് കുന്നുകളും മലകളും, അത് കരിങ്കല്ലിന്റേതായാലും കൊള്ളാം, ചെങ്കല്ലിന്റേതായാലും കൊള്ളാം, നിമിഷ നേരം കൊണ്ട് നീക്കം ചെയ്യാൻ, നിർമ്മാർജ്ജനം ചെയ്യാൻ യന്ത്രങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾക്കും ജീവിക്കണമല്ലോ, അവർക്കും വെട്ടുല്ല് വേണമല്ലോ, അവർക്കും കരിങ്കല്ല് വേണമല്ലോ, അവർക്കും പാലം പണിയണമല്ലോ, അവർക്കും ബിൽഡിംഗ് വേണമല്ലോ. അപ്പൊ കരിങ്കല്ല് മലകൾ വീണ്ടും വേണം. അപ്പൊ ഈ കോരി അത്ര സ്പീഡില്ലെങ്കിലും അതിന്റെ ഒരു 50 ഇരട്ടി സ്ലോ ആയിട്ടെങ്കിലും നമ്മൾ കല്ല് വെട്ടിക്കാനും കോരി ഒരു പാറ ഒരു മല തുരന്ന് തീർക്കാനും എടുക്കുന്ന സമയത്തിന്റെ ഒരു 50 ഇരട്ടി സ്ലോ ആയിട്ടെങ്കിലും, പതുക്കെയെങ്കിലും മെല്ലെയെങ്കിലും, പകരം ഒരു മല അവിടെ ഉണ്ടാക്കുന്ന വല്ല ടെക്നോളജിയും ഇന്നോളം കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഒരു ടെക്നോളജി ഇല്ല. പോയ മല പോയത് തന്നെ, ഇത്രേ ഉള്ളൂ. അപ്പൊ കുന്നുകളും മലകളും നീക്കം ചെയ്യാൻ അതിനൂതനമായ യന്ത്രങ്ങളുണ്ട്. പക്ഷേ കുന്നുകളും മലകളും യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കുവാൻ ഒരു ടെക്നോളജിക്കും ഇന്നോളം കഴിഞ്ഞിട്ടില്ല. ഒരു ശാസ്ത്രജ്ഞന്റെ കമ്പിലിരിക്കുന്ന ഒരു ലാപ്ടോപ്പിൽ ഒരു കീ അമർത്തിക്കൊണ്ട് ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു നാട് ഒന്നടങ്കം ചുട്ടുകരിക്കാൻ നിമിഷനേരങ്ങൾ മതി. നമ്മളെ നാഗാസാക്കിയിലും ഹിരോഷിമയിലും നാഗാസാക്കിയിലും പണ്ട് കണ്ടതാണ്. പിന്നീട് എത്രയോ ഏറെ ഇതിന്റെ ആഘാതം നമ്മുടെ ഇറാഖികളെ പോലെയുള്ള ജനതകൾ അനുഭവിച്ചതാണ്. അവരെ പുറപ്പുറത്ത് കൊണ്ടുപോയിട്ട് ക്ലസ്റ്റർ ബോംബിംഗ്, കാർപ്പറ്റ് ബോംബിംഗ് കൊണ്ടുപോയിട്ടാണ് ചൊരിയന്നെ വലിയ പിന്നെ കാർബോസിന്റെ സൈസ് വിമാനങ്ങളിൽ ബോംബ് കയറ്റിയിട്ട് പ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് കുട്ടികളാണോ പിന്നെ മരങ്ങളാണോ വൃക്ഷങ്ങളാണോ വൃദ്ധജനങ്ങളാണോ ഗർഭിണികളാണോ സ്ത്രീകളാണോ ഒരു നോട്ടമില്ല. എവിടെ? പണ്ട് കാലത്തല്ല, പണ്ട് കാലത്ത് ഇതൊക്കെ നോക്കിയിട്ട് യുദ്ധം ചെയ്തിട്ടുള്ളൂ. പണ്ട് കാലത്ത് അപരിഷ്കൃതർ ഇതൊന്നും നോക്കാതെ യുദ്ധം ചെയ്തിട്ടില്ല. ഇന്നത്തെ പരിഷ്കൃതവാദികൾ ഇതൊന്നും നോക്കാതെ കൊണ്ടുപോയിട്ട് അങ്ങ് ചൊരിഞ്ഞു. അതിന്റെ പേരാണ് കാർബറ്റ് ബോംബിംഗ്, അല്ലെങ്കിൽ അതിന്റെ പേരാണ് ക്ലസ്റ്റർ ബോംബിംഗ്. അപ്പൊ ഇങ്ങനെ ഒരു നഗരം ചുട്ടുകരിക്കാൻ നിമിഷം നേരം മതി. ഞാൻ പറയട്ടെ,
ആ ചുട്ടു കരിച്ച ആ ഒരു ചുട്ടു കരിച്ച പട്ടണത്തിലെ ബിൽഡിങ്ങുകൾ പൂർവസ്തുതയിലാക്കാൻ, അവിടെ അവിടെ വെന്തുരുകിപ്പോയ മനുഷ്യ ജീവൻ വീണ്ടും തിരിച്ചെടുക്കാൻ, അവിടെ നശിച്ചുപോയ പക്ഷികളും പറവകളും തിരിച്ചു വരാൻ, അവിടെ തകർന്നടിഞ്ഞ ആവാസ വ്യവസ്ഥ പുനരുജ്ജീവിപ്പിക്കുവാൻ ഏതെങ്കിലും ഒരു ബട്ടനല്ല, പത്ത് ബട്ടനല്ല, 100 ബട്ടൻ അമർത്തിയാൽ വരുന്ന വല്ല ടെക്നോളജിയുമുണ്ടോ? ഒരു ടെക്നോളജി ഇല്ല. ആ ഒരു പ്രദേശം ചുട്ടു ചാമ്പലാക്കാൻ നിമിഷം മതി. തിരിച്ചെടുക്കാൻ ഒരു മാർഗവുമില്ല. ഇന്നും ഹിരോഷിമയിലും നാഗസാക്കിയിലും ഇന്നും അന്നത്തെ ബോംബിംഗിന്റെ ആഘാതം തലമുറകളായിട്ട് തുടരുകയാണ്. ആലോചിച്ചു നോക്കണം. നമ്മുടെ പിന്നെ കാസർകോട് ജില്ലയുടെ ചില ഭാഗങ്ങളിൽ ഈ കശുവണ്ടി കൃഷി ചെയ്യുന്ന ചില തോട്ടങ്ങളിൽ മാരകശേഷിയുള്ള വിഷവാതകം പിന്നെ വിഷം തെളിച്ചതിന്റെ പേരിൽ അവിടുത്തെ ചുറ്റുവട്ടങ്ങളിലെ തലമുറകളിലുണ്ടാകുന്ന ജനിതകപരമായ വൈകല്യങ്ങൾ പ്രതിരോധിക്കാൻ ഒരു മാർഗമില്ല. മരുന്നടിച്ചിട്ട് കീടങ്ങളെ തുരത്താനേ ഇവർക്ക് കഴിയൂ. കീടങ്ങളെ തുരത്താനുള്ള മരുന്നിന്റെ റിയാക്ഷനുകളിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ വഴിയില്ല. ഇതാണ് ആധുനിക ശാസ്ത്രത്തിന്റെ പുരോഗതി. ഇനി ഞാൻ വേറൊരു ഉദാഹരണം പറയാം. നമുക്ക് ഒരു നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യ പ്രസവിച്ചു, തീരെ മുലപ്പാലില്ല, എങ്കിൽ ഡോക്ടർ സ്ലിപ്പ് എഴുതി തരും. അപ്പൊ ഇത്ര മാസം ഇത്ര ദിവസം പിന്നെ ആയ കുട്ടിക്ക് പൊടിപ്പാൽ, സാധാരണ കമ്പനിയുടെ ഏതെങ്കിലും പാലല്ല, ഇത്ര മാസത്തിന് ഇത്ര വർഷത്തിന്, അങ്ങനെ കൃത്യമായിട്ട് പാൽപ്പൊടി പാക്കറ്റുകളിൽ മാർക്കറ്റുകളിൽ ലഭ്യമാണ്. അങ്ങനെ കുട്ടി വലുതായി, നമ്മളെപ്പോലെ വലിയ മനുഷ്യരായി, പിന്നെ വാർദ്ധക്യം വന്നു, പരിചരണം ആവശ്യമായി, ഓടിച്ചാടി നടക്കാൻ കഴിയാത്ത എല്ലാ ബമ്പും പോയി. അങ്ങനെ മാതാപിതാക്കൾ വൃദ്ധരായിട്ട് വീട്ടിൽ ശയ്യാവലംബിയായി കിടക്കുമ്പോ കാരുണ്യവും സാന്ത്വനവും സ്നേഹവും വേണം. ഇതിന്റെ പേക്കറ്റ് നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. അനുശോചനം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് അവർക്ക് ആവശ്യമുള്ള വിഭവങ്ങൾ കൊടുക്കാൻ ഏത് പ്രായത്തിൽ അമ്മിഞ്ഞം ലഭ്യമല്ലയോ ആ പ്രായത്തിലേക്ക് വേണ്ട പാക്കറ്റ് പാലുകൾ പൊതിപ്പാലുകൾ മാർക്കറ്റുകളിൽ മെഡിക്കൽ സ്റ്റോറിൽ ലഭ്യമാണ്. അതേസമയം നമുക്ക് വയസ്സായിട്ട് നമ്മൾ എവിടെയെങ്കിലും തളർന്ന് കിടക്കുമ്പോ എന്റെ മോനെന്ന് എന്റെ അരികെ വന്നിരുന്ന് ഒരു 10 മിനിറ്റ് എന്നെ ഒന്ന് തൊട്ട് തലോടിയിരുന്നെങ്കിൽ എന്ന് വേദത കൊള്ളുന്ന മാതാപിതാക്കളുടെ ഈ വേദന മാറ്റാൻ ഒരു പാക്കറ്റും ഈ നങ്ങാടിയിൽ ഇറങ്ങിയിട്ടില്ല. ഞാൻ ആ മലകളുടെ കാര്യം പറഞ്ഞത്, ഞാൻ ഈ മരത്തിന്റെ വിഷയം പറഞ്ഞത്, ഞാൻ ആ പട്ടണങ്ങളെക്കുറിച്ച് നിങ്ങളോട് ചിന്തിക്കാൻ ആവശ്യപ്പെട്ടത്, ഞാനിപ്പോ ഈ കുഞ്ഞിന് പാൽ കൊടുക്കുന്നു, വൃദ്ധജനങ്ങൾക്കൊരു സാന്ത്വനത്തിന്റെ ഒരു പാക്കറ്റും ലഭ്യമല്ല എന്നൊക്കെ പറഞ്ഞത് ശാസ്ത്രം പുരോഗമിച്ചതോടുകൂടി പ്രശ്നം തീരുകയല്ല, പ്രശ്നം സങ്കീർണമാവുകയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ്. ശാസ്ത്രം പുരോഗമിച്ചു, അതുകൊണ്ട് ഇനി മതവും വേണ്ട, ദൈവവും വേണ്ട, മൂല്യവും വേണ്ട, നിയമവും വേണ്ട എന്നാണോ? എന്നാൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ശാസ്ത്രം പുരോഗമിച്ചപ്പോ മൂല്യം കൂടുതൽ വേണ്ടി വന്നിരിക്കുകയാണ്. പണ്ട് മഴ കൊണ്ട് മാത്രമേ മരം മുറിക്കുകയുള്ളൂ എങ്കിൽ എത്രയാള് മെനക്കെട്ടാലും ഒരു ദിവസം മുറിക്കാവുന്ന മരത്തിനൊരു ഒരു പരിധിയുണ്ട്. ഇന്ന് ഈ തരത്തിലുള്ള ഉപകരണങ്ങളെല്ലാം കൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ മരം മുറി ഒരു വിനോദമാക്കി മാറ്റിയാൽ, മലകളും കുന്നുകളും കോരൽ ഒരു തമാശയായി കണ്ടാൽ ഭൂമിയിൽ മനുഷ്യർക്ക് വരുന്നവർക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ ശാസ്ത്രം പുരോഗമിക്കുമ്പോ ധർമ്മത്തിന്റെ ഇടപെടലുകൾ കൂടുതൽ ശക്തമാവുകയാണ് വേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കണം. ശാസ്ത്രം പുരോഗമിച്ചപ്പോ മതം അപ്രസക്തമാവുകയല്ല, ശാസ്ത്രം പുരോഗമിച്ചപ്പോ കണ്ടുപിടുത്തങ്ങൾക്ക് വേഗത കൂടിയപ്പോ നമുക്ക് ധാർമ്മിക ഇടപെടൽ അടിയന്തിരമായിരിക്കുകയാണ്. അപ്പൊ മതം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഇസ്ലാമിന്റെ അള്ളാഹുവിന്റെ നിയമങ്ങളും പുരോഗമിക്കും. അതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. ഇവിടെ പറഞ്ഞിട്ട് ഞാനിപ്പോ ഇന്നത്തെ ഈ ഒരു മുഖപുര പോലെ ഇതവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു ഹദീസുണ്ട്. ഹദീസ് എന്താണെന്ന് ചോദിച്ചാൽ 3 ആളുകൾ നടന്നു പോകുമ്പോ ഒന്നിച്ചു പോകുമ്പോ 2 പേര് മാത്രം സ്വകാര്യം പറയരുത്. ഒരുത്തനെ അത് മാറ്റി നിർത്തിയിട്ട് മറ്റൊരു 2 ആളും കൂടി ഇങ്ങനെ കുശുകുശിക്കുക, നമ്മൾ അതൊക്കെ ചെയ്യുമോ? നമുക്ക് ഇതിനെക്കുറിച്ചും ഒരു ചിന്തയില്ലാത്തതുകൊണ്ട്. അപ്പൊ റസൂലുള്ള അതുവരെ വിലക്കിയിരിക്കുകയാണ്. എത്രത്തോളം വിശാലം നോക്ക്. അപ്പൊ അതല്ല എന്റെ വിഷയം. ഞാൻ അതെന്റെ ഇടയിൽ പറഞ്ഞതാണ്. ഞാൻ എന്റെ വിഷയം എന്താണ് കുറച്ചുകൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 3 പേര് ഒന്നിച്ചു പോകുമ്പോ 2 പേര് മാത്രം സ്വകാര്യം പറയരുത്. കാരണം ആ 3-ാമത്തവനെ അത് വിഷമമാകും. അതാണ് അതിന് കാരണം പറഞ്ഞത്, 3-ാമത്തവന് അത് വിഷമമാകും. ഇതൊരു റസൂലുള്ളാഹിന്റെ പല അധ്യാപനങ്ങളുടെ കൂട്ടത്തിലെ ഒരു അധ്യാപനം. കാലം കുറെ മാറി. അന്ന് അവിടെ പല ഭാഷക്കാർ ഒന്നിച്ച് ജീവിച്ച അവസ്ഥയൊന്നുമില്ല. ഇപ്പൊ നമ്മുടേതുപോലെയുള്ള ഒരു നാട്ടിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഭാഷകളുണ്ട്. പല ഭാഷക്കാർ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഒരു ഉസ്താദിന്റെ അടുത്തൊരു ചോദ്യം വരികയാണ്, ഉസ്താദ്
മൂന്നാളുകൾ ഒരുമിച്ച് പോകുമ്പോൾ രണ്ടു പേർക്ക് മാത്രം അറിയുന്ന ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ? ഒരു പുതിയ പ്രശ്നമാണ്. മൂന്ന് പേരുടെ ഒന്നിച്ചു പോകുമ്പോൾ രണ്ടു പേർക്ക് മാത്രം അറിയുന്ന ഒരു ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമോ? വിവരമുള്ള പണ്ഡിതനാണെങ്കിൽ ആ കുഴപ്പമില്ല, സംസാരമില്ല, ഇനിപ്പെന്താ കാര്യം, നിങ്ങൾ സംസാരിച്ചോ എന്ന് പറയൂല, എന്ന് പറയില്ല. പകരം അദ്ദേഹം ഈ വിഷയത്തിൽ ഖുർആൻ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കും. ഖുർആനിൽ നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. അപ്പൊ അദ്ദേഹം ഹദീസിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കും. ഹദീസിൽ നോക്കുമ്പോ മൂന്നാളുകളെ ഒന്നിച്ചു പോകുമ്പോൾ രണ്ടാളുകൾക്ക് മാത്രം അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കുന്നതിനെ കുറിച്ച് ഹദീസ് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അങ്ങനെ ഹദീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ പണ്ഡിതനായ മനുഷ്യന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു ഹദീസ് പെടുന്നത്. എങ്ങനെ? മൂന്നാളുകൾ ഒരുമിച്ച് പോകുമ്പോ രണ്ടുപേര് മാത്രം സ്വകാര്യം പറയരുത്, അത് മൂന്നാമത്തോവന് വിഷമമുണ്ടാകും. ഈ ഹദീസ് കണ്ടപ്പോ ഈ പണ്ഡിതനെ മനസ്സിലായി, അദ്ദേഹം ഇതിനാണ് ഖിയാസ് എന്ന് പറയുന്നത്. ഒരു തത്തുല്യമായ ഒരു തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ സമാനമായ തത്വം ഉണ്ടാക്കുക. ഇപ്പൊ കള്ള് ഹറാമാണ്, കള്ളിങ്ങനെ ഹറാമായത് എന്തുകൊണ്ട് ഹറാമായത്? കള്ള് വെള്ള നിറമാണ്, എന്നാ പാല് ഹറാമാവണ്ടേ? അല്ലെങ്കിൽ കള്ള് നിറഞ്ഞു പതഞ്ഞു വരുന്നു, അങ്ങനെയാണെങ്കിൽ തേന് ഹറാമാവണ്ടേ? അല്ലെങ്കിൽ കള്ളിന് ഒരു അസഹ്യമായ ദുർഗന്ധമുണ്ട്, അങ്ങനെയാണെങ്കിൽ ദുർഗന്ധമുള്ള വേറെന്തൊക്കെ സാധനങ്ങളുണ്ട്, അതൊക്കെ ഹറാമാവണ്ടേ? അപ്പൊ അതൊന്നുമല്ല. അപ്പൊ പിന്നെ ഇതിന്റെ ഇല്ലത്ത്, ഇതിന്റെ കാരണം എന്ത്? പണ്ഡിതന്മാര് നോക്കി. അപ്പൊ കാരണം അത് മനുഷ്യന്റെ ബുദ്ധിക്ക് മറയിടുന്നു എന്നുള്ളതാണ്. ബുദ്ധി മനുഷ്യന്റെ സുബോധം നശിക്കുന്നു എന്നുള്ളതാണ്. ഒരു നിമിഷവും സുബോധം നഷ്ടപ്പെടാതിരിക്കണം. കാരണം എല്ലാ സമയത്തും അള്ളാഹുവിന്റെ ബോധപൂർവമായ അനുസരണത്തിൽ നിലകൊള്ളേണ്ടവനാണ് മനുഷ്യൻ. അവനെ പിന്നെ അവന്റെ ബുദ്ധിക്ക് വകതിരിവില്ലാതാക്കുന്ന പരിപാടി അള്ളാഹനോട് തന്നെ രൂപ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് കള്ള് ഹറാമാണ്. അപ്പൊ പിന്നെ മനുഷ്യന്റെ ബുദ്ധിക്ക്, അപ്പൊ മയക്ക് മരുന്നുകൾ ഹറാമാണെന്ന് പിന്നെ വേറെ 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 പുതിയ പുതിയ പതിപ്പുകൾ പുറത്തു വരുമ്പോ അത് ഹറാമാണ് എന്നതിന് വേറെ ഒരു വിധിയും വേണ്ട. കാരണം മനുഷ്യന്റെ സാമാന്യ ബുദ്ധിയെ തകർക്കുന്നതെന്തും ഹറാം എന്ന ഒരു തത്വം കള്ള് ഹറാമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പണ്ഡിതന്മാർക്ക് ഉരുത്തിരിച്ചെടുക്കാൻ കഴിയും. അപ്പൊ അതുപോലെ ഈ പണ്ഡിതൻ ഈ ഒരു ഹദീസ് കണ്ടു, മൂന്ന് പേര് പോകുമ്പോ രണ്ടുപേര് മാത്രം സ്വകാര്യം പറയരുത്, അത് മൂന്നാമത്തോവന് വിഷമമുണ്ടാകും. അത് വെച്ചിട്ട് ഇദ്ദേഹം പറഞ്ഞു, മൂന്ന് പേര് പോകുമ്പോ രണ്ടു പേർക്ക് മാത്രം അറിയാവുന്ന ഭാഷയിൽ സംസാരിക്കൽ ഒഴിവാക്കണം, അത് അനുവദനീയമല്ല. അനിവാര്യഘട്ടത്തിൽ എന്തെങ്കിലും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട എന്നല്ല ഈ പറയുന്നത്. അതൊരു പതിവാക്കാൻ പാടില്ല. അതിലൂടെ ആശയവിനിമയം നിങ്ങൾ ചെയ്യരുത്. മൂന്നാക്കം അറിയുന്ന ഭാഷയുണ്ടെങ്കിൽ അതിലാണ് സംസാരിക്കേണ്ടത്. കാരണം അല്ലാതിരുന്നാൽ ആ മൂന്നാമത്തേവൻ അത് വിഷമമുണ്ടാകും. നോക്കൂ നിങ്ങൾ. അപ്പോ ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങൾ നമ്മുടെ മുമ്പിൽ 1400-ലേറെ സംവത്സരങ്ങൾക്ക് മുമ്പ് ആധികാരികമായി വന്നിരിക്കുകയാണ്. പുതിയ പുതിയ വഹയി നമുക്കിറങ്ങൂല്ല, പുതിയ പുതിയ വഹയി നമുക്കിറങ്ങൂല്ല, പുതിയ പുതിയ പ്രവാചകനും നമ്മളിലേക്ക് വരൂല്ല. പക്ഷേ പുതിയ പുതിയ പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ പ്രശ്നങ്ങളെ മുഴുവൻ അഭിമുഖീകരിക്കാനുള്ള ശേഷി ഇസ്ലാമിന്റെ അടിസ്ഥാന അധ്യാപനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച്, വൈജ്ഞാനിക മേഖലകളിൽ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച്, പഠന ഗവേഷണങ്ങൾ പുരോഗമിക്കുന്നതിനനുസരിച്ച്, കണ്ടുപിടുത്തങ്ങൾ രംഗം കീഴടക്കുന്നതിനനുസരിച്ച് ഇസ്ലാമിക അധ്യാപനങ്ങൾ അങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ ഒരു ദീനിന്റെ നിരന്തരമായ ഇടപെടലില്ലാതെ ഈ ശാസ്ത്രം അങ്ങോട്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഇവിടത്തെ ഒരു നന്മയും പിന്നെ അവശേഷിക്കുകയില്ല. അങ്ങനെ ഉണ്ടാകുന്ന ദുരന്തത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു പോരാനും കഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ശാസ്ത്രം പുരോഗമിക്കുന്നത് കൊണ്ട് മതം അപ്രസക്തമാകുന്നു എന്ന് പറയുന്നവർക്ക് മതം എന്തിനു വന്നതാണെന്നോ ശാസ്ത്രത്തിന്റെ പരിമിതി എന്താണെന്നോ യഥാർത്ഥത്തിൽ മനസ്സിലായിട്ടില്ല. അവർ ശാസ്ത്രത്തെക്കുറിച്ച് ഇനിയും ശാന്തമായിട്ട് ചിന്തിക്കട്ടെ, അവർ മതത്തെക്കുറിച്ച് തുറന്ന മനസ്സോടെ പഠിക്കുവാൻ സന്നദ്ധമാകട്ടെ. അങ്ങനെ പഠിക്കാൻ സന്നദ്ധമാകുന്നവരുടെ മുമ്പിൽ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാനുള്ള ശേഷി നമ്മളെല്ലാവരും നേടിയെടുക്കണം. അതിന്റെ വേറെ ചില വശങ്ങളെ സംബന്ധിച്ച് ഞാൻ മറ്റു സന്ദർഭങ്ങളിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഈ ആവാസ വ്യവസ്ഥ എങ്ങനെയാണ് അവൻ സെറ്റ് ചെയ്ത് ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് എന്ന്, അതിൽ നമ്മളെ ഓരോരുത്തരെയും ഏത് റോളിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന്, അതിലൂടെ നമ്മളിൽ എന്തൊക്കെയാണ് ഉത്തരവാദിത്തങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് എന്ന്, അത് നമ്മൾ നിർവഹിക്കുമ്പോൾ എന്ത് ഗുണങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന്, അത് നമ്മൾ നിർവഹിക്കാതിരുന്നാൽ എത്ര വലിയ ദുരന്തമായിരിക്കും സമൂഹം അഭിമുഖീകരിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയെ അറിഞ്ഞംഗീകരിക്കുകയും ബോധപൂർവം അനുസരിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ ഭക്തരുടെ കൂട്ടത്തിൽ, ദാസന്മാരുടെ കൂട്ടത്തിൽ, ദാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന വീഴ്ചകളും പോരായ്മകളും റഹ്മാനും റഹീമുമായ റബ്ബ് വിട്ടുകൊടുത്ത് മാപ്പാക്കി പെരുമാറാവട്ടെ. നമ്മോട് ദുആഅത്ത് കൊണ്ട് വസീയത്ത് ചെയ്ത ധാരാളം ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെ എല്ലാ നല്ല മുറാദുകളും സഫലമാക്കി നൽകുമാറാവട്ടെ.
നമ്മളോട് നമ്മളുടെ കൂട്ടത്തിൽ നിന്ന് യാത്രയായ ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവിലേക്ക് അവന്റെ വിളിക്കുത്തരം ചെയ്ത് റഹ്മാനും റഹീമുമായ റബ്ബെ അവരോട് നീ കരുണ കാണിക്കണേ തമ്പുരാനെ. അവരുടെ ബർസഹയായ ജീവിതം സ്വർഗീയമാക്കണേ അല്ല, അവരുടെ അമലുകൾ സ്വീകരിക്കണേ നാഥ. അവരെ ഞങ്ങളെയും അവരെയും നിന്റെ ജന്നത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അക്കുന്റെ കൗലി ഹാദ അസ്തഗ്ഫിറു അല്ലാഹ ലീ വലകും വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം.